ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു 24 കാരറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മളിന്ന് പുതിയൊരു സെഗ്മെൻറ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു വിഷയമെടുത്ത് അതിനെപ്പറ്റി ആഴത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ലീപ്പ് പാരാലിസിസിനെ കുറിച്ചായിരിക്കും. നിങ്ങളെല്ലാവരും സ്ലീപ്പ് പാരാലിസിസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലറിയാം. സ്ലീപ്പ് പാരാലിസിസിനെ തന്നെയാണ് നമ്മൾ ലൂസിഡ് ഡ്രീംസ് എന്നും വിളിക്കുന്നത്. നമ്മളിൽ പലർക്കും ഇതെന്താണെന്ന് അറിയാമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും. എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ അനുഭവം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഉറക്കത്തിൽ എപ്പോഴോ ഞാൻ ഞെട്ടി എഴുന്നേറ്റു കണ്ണു തുറന്നപ്പോൾ കാണുന്നത് നെഞ്ചിന് മുകളിൽ കറുത്ത പുക പോലെ എന്നാൽ ഭാരമുള്ള എന്തോ അമർന്നിരിക്കുന്നതായിട്ടാണ്. അതെൻ്റെ തൊണ്ടയുടെ കുഴിയിൽ അമർത്തി പിടിച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും ശ്വാസം കിട്ടാതെ ഞാൻ വലഞ്ഞുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ പിടഞ്ഞുകൊണ്ടിരുന്നു. ശരിക്കും ഇതാണ് മരണം, അല്ലെങ്കിൽ ഞാൻ മരണത്തിലേക്ക് പോവുകയാണെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. തൊട്ടടുത്ത് അമ്മ കിടന്നുറങ്ങുന്നുണ്ട്. അമ്മയെ വിളിക്കണമെന്നുണ്ട്, പക്ഷേ ശബ്ദം പൊങ്ങുന്നില്ല. കൈകൾ അനക്കാൻ പറ്റുന്നില്ല, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്കെന്തോ സംഭവിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഇതൊരു പ്രേതകഥയല്ല കേട്ടോ, ഞാനും അല്ലെങ്കിൽ നിങ്ങളിൽ പലരും അനുഭവിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അനുഭവിക്കുന്നതാണ്. ഇതൊരു സ്വപ്നം മാത്രമാണ്, 30 സെക്കൻഡോ അല്ലെങ്കിൽ 1.5 മിനിറ്റ് വരെയോ നീണ്ടു പോകാവുന്ന ഒരു സ്വപ്നം. ഇതിനെയാണ് നമ്മൾ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ പലരിൽ നിന്നും ഇതുപോലുള്ള അനുഭവങ്ങൾ കേട്ടതാണ് സ്ലീപ്പ് പാരാലിസിസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എന്നെ പ്രേരിപ്പിച്ചത്. മനുഷ്യ മനസ്സിലുള്ള ഭയം, അത് ഉദ്ദീപിപ്പിക്കുന്ന ഒന്നാണ് സ്ലീപ്പ് പാരാലിസിസ്. ഭയത്തിനൊരു നിർവചനം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ. ഭയം കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ അതിരുകൾ കെട്ടിപ്പൊക്കുന്നത്. ആ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നാൽ സ്വയം സുരക്ഷിതരായിരിക്കും എന്ന് കരുതുന്നു. ചില രാത്രികളിൽ ചീവീടുകളുടെ ചെവി തുളയ്ക്കുന്ന ശബ്ദം നമ്മെ അസ്വസ്ഥരാക്കാറുണ്ട്. ഉമ്മറപ്പടി കയറി അകത്തേക്കോടി വാതിലടച്ച് ചെവി പൊത്തിപ്പിടിച്ച് പുതപ്പ് വാരി പുതച്ച് കണ്ണുകൾ ഇറുക്കി അടച്ച് കിടക്കും നമ്മൾ. വെറുതെയാണെങ്കിലും വെളിയിൽ ആയിരിക്കുന്ന കാൽ പുതപ്പിനുള്ളിലേക്ക് വലിച്ചു കളയും, എന്നിട്ട് ശ്വാസം മടക്കി കിടക്കും. അതാണ് ഭയം. സർവേകൾ പ്രകാരം 45% ആളുകൾ പ്രേതങ്ങളിലും ആത്മാക്കളിലും അതീന്ദ്രിയ അനുഭവങ്ങളിലും വിശ്വസിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ചിലപ്പോഴൊക്കെ ആത്മാക്കളെ പല രൂപത്തിൽ കണ്ടു എന്ന് പറയുന്നു. അങ്ങനെയുള്ളവർക്ക് ലൂസിഡ് ഡ്രീംസ് അല്ലെങ്കിൽ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുമ്പോഴാണ് പ്രേതങ്ങളോ അല്ലെങ്കിൽ ആത്മാക്കളുമായോ അവയെ ബന്ധപ്പെടുത്തി കഥകൾ മെനയാൻ തോന്നുന്നത്. പ്രത്യക്ഷത്തിൽ ഇവയൊന്നുമായി നേരിട്ടുള്ള ബന്ധം ഇല്ലെന്നതാണ് ശാസ്ത്രീയവാദം. അപ്പോൾ പിന്നെ എന്താണ് സ്ലീപ്പ് പാരാലിസിസ്? അതിനു പിന്നിലെ ശാസ്ത്രം എന്ത്? നേരിട്ടറിയുന്നു നമ്മൾ 24 കാരറ്റിലൂടെ. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്കുള്ള സപ്പോർട്ട് എന്ന നിലയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് കമൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സ്ലീപ്പ് പാരാലിസിസിലേക്ക് വരാം. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല രീതിയിലും സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടെന്നാണ് പല ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ചുവർ ചിത്രങ്ങളും കാണിക്കുന്നത്. ഇന്നത്തെ പോലെ നമ്മുടെ ശാസ്ത്രമൊന്നും അത്ര പുരോഗമിച്ച് ചില ടെക്നിക്സ് ഉപയോഗിച്ച് സ്ലീപ്പ് പാരാലിസിസ് സ്വന്തം ഉറക്കത്തിൽ ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സ്ലീപ്പ് പാരാലിസിസിനെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സ്ലീപ്പ് പാരാലിസിസിനെയാണ് നമ്മൾ ലൂസിഡ് ഡ്രീംസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പല ടെക്നിക്കുകളും ഞാൻ ഈ അന്വേഷണത്തിനിടയിൽ കണ്ടു. പക്ഷേ ഞാൻ ഒന്ന് പറയട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് അഗാധമായ അറിവില്ലാതെ അങ്ങനെയുള്ളതൊന്നും നമ്മൾ പരീക്ഷിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പാടില്ല. അപ്പോൾ കൂടുതൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്നറിയാം. ഉറക്കത്തിന് നമ്മുടെ സാധാരണ നോർമലായിട്ടുള്ള ഒരാളുടെ ഉറക്കത്തിന് 4 സ്റ്റേജസ് ഉണ്ട്. ഒരു ശരാശരി ഉറക്കമുള്ള ഒരാളുടെ ഉറക്കത്തിൽ ഈ 4 സ്റ്റേജസ് 3 പ്രാവശ്യം വന്നു പോകും. അതായത് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4, അത് 3 പ്രാവശ്യം 3-4 പ്രാവശ്യം ഉണ്ടാവും ഒരു 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളുടെ ഉറക്കത്തിൽ. അപ്പോൾ ഇതിൽ തന്നെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ഈ 3 നമ്മുടെ സാധാരണ രീതിയിലുള്ള ഉറക്കമാണ്. സ്റ്റേജ് 4 ഈ സ്ലീപ്പ് പാരാലിസിസ് സംഭവിക്കുന്നത്. ആ സ്റ്റേജ് 4 തന്നെയാണ് നമ്മൾ റെം സ്ലീപ്പ് എന്ന് പറയുന്നത്. റെം എന്ന് വെച്ചാൽ REM, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സാധാരണ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറും ശരീരവും ശരീരത്തിലെ എല്ലാ മസിലുകളും എല്ലാം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും. റെം സ്ലീപ്പിൻ്റെ സമയത്ത് തലച്ചോറ് പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കും, പക്ഷേ ബോഡി അതേസമയത്ത് റിലാക്സ്ഡ് ആയിരിക്കും, ഒട്ടും തന്നെ ആക്റ്റീവ് ആയിട്ടിരിക്കില്ല. അങ്ങനെയുള്ള സമയത്ത് തലച്ചോറ് പെട്ടെന്ന് എണീക്കുമ്പോൾ ശരീരത്തിന് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിലെ മസിലുകളുടെ കട്ടി ചെറുതായിട്ടൊന്ന് കൂടും,
തലച്ചോറോട് ഉണർന്നിരിക്കുകയും ശരീരത്തിലെ മസിലുകൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റിൽ ആ തല നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്ത്, അതായത് നമ്മുടെ സാധാരണ രീതിയിലേക്ക് വരാനെടുക്കുന്ന ആ ഒരു ടൈം ഡിലേ ഉണ്ടല്ലോ, ആ സമയത്തുണ്ടാകുന്ന ചില സ്വപ്നങ്ങളാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ആ സ്വപ്നങ്ങൾക്ക് നമ്മൾ കാണുന്ന ഈ പ്രേതത്തിൻ്റെ രൂപമോ അല്ലെങ്കിൽ കറുത്ത പുകയുടെ രൂപമോ കൈവരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ തലച്ചോറ് ഇങ്ങനെ നന്നായിട്ട് ഉണർന്നിരിക്കുകയാണ്. ആ സമയത്ത് തലച്ചോറിലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അങ്ങനത്തെയുള്ള ഇൻഫർമേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. വായിച്ച് നോക്കാൻ താല്പര്യമുള്ളവർക്ക് വായിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ തന്നെ ഒരു ഭാഗത്താണ് നമ്മൾ എപ്പോഴെങ്കിലും കണ്ട ചിത്രങ്ങളോ അല്ലെങ്കിൽ വായിച്ച പുസ്തകങ്ങളോ കണ്ട സിനിമകളോ അങ്ങനെയുള്ളവരെ ഭീകരമായ ദൃശ്യങ്ങൾ, അതായത് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ സ്റ്റോർ ആവുന്നത്. അതേ സമയത്ത് തന്നെ തലച്ചോറിലെ ഈ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു രണ്ടാമത്തെ പാർട്ടുണ്ട്. ആ പാർട്ടാണ് നമ്മുടെ ചിന്ത. ഞാൻ ഈ കാണുന്നത് ശരിയോ തെറ്റോ, സത്യമോ മിഥ്യയോ എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ, ആ ഒരു ചിന്തയും അതേ സമയത്ത് തന്നെ ആക്റ്റീവായിരിക്കും. അപ്പോൾ എൻ്റെ തലച്ചോറ് ആക്റ്റീവാണ്, എൻ്റെ ശരീരം ആക്റ്റീവല്ല, അല്ലെങ്കിൽ മസിൽസൊക്കെ റിലാക്സ്ഡ് ആണ്. ആ ഒരു സമയത്ത് തലച്ചോറിനുള്ളിലെ ആക്റ്റീവായിരിക്കുന്ന ആദ്യത്തെ വശം എൻ്റെ മുമ്പിലേക്ക് ഞാൻ പണ്ട് കണ്ട ഈ കാഴ്ചകൾ, എൻ്റെ തലച്ചോറിൽ എപ്പോഴോ സ്റ്റോർ ആയിരിക്കുന്ന ഈ കാഴ്ചകൾ, അതിൻ്റെ എല്ലാ രൂപങ്ങളും പ്രൊജക്റ്റ് ചെയ്ത് വിടും. ആ രൂപങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് വരുമ്പോൾ എൻ്റെ തലച്ചോറിൻ്റെ രണ്ടാമത്തെ ഭാഗം, അത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ള ആ ഒരു നമ്മൾ ദിലേമ എന്ന് പറയും ടിപ്പിക്കലി പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ, ആ ഒരു കൺഫ്യൂഷനിൽ എത്തിപ്പെടും. അതേസമയത്ത് തലച്ചോറിലെ ബാക്കിയുള്ള സെൻസുകൾ, അതായത് നമ്മുടെ ശബ്ദമോ അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ണ് തുറക്കാനുള്ള കണ്ണിൻ്റെ മസിൽ, അതൊന്നും ആക്റ്റീവായിരിക്കില്ല. ആ ഒരു സമയത്ത് നമുക്ക് ശ്വാസം പോലും ചില സമയത്ത് ഭയങ്കര മെല്ലെ, അതിപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ ശ്വാസോച്ഛ്വാസം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയേണ്ടാവും, ഭയങ്കര മെല്ലെയായിരിക്കും. ശ്വാസം മുട്ടുന്നത് പോലെയും ഇങ്ങനെ ഒരു രൂപം നെഞ്ചിന് കുറുകെ ഇരിക്കുന്നത് പോലെയും തോന്നുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ആളെ വിളിക്കണമെന്നുണ്ടാവും, പക്ഷേ നമ്മുടെ മസിലുകൾ റിലാക്സ് ആയതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ലീപ്പ് പാരാലിസിസ് തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് ഐസൊലേറ്റഡ് സ്ലീപ്പ് പാരാലിസിസ്, അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ 30 സെക്കൻഡ് മുതൽ 1.5 മിനിറ്റ് വരെ ഉണ്ടാവും. അത് സാധാരണയായിട്ട് ഏകദേശം ഒരു 10ൽ ഒരാൾക്ക് അങ്ങനെ ഒരു കോമൺ അവസ്ഥ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി വേറെന്ന് വെച്ചാൽ റെക്കറൻറ്റ് ഐസൊലേറ്റഡ് സ്ലീപ്പ് പാരാലിസിസ്, അത് കുറച്ച് ഭീകരമായ അവസ്ഥയാണ്. ഈ അവസ്ഥയിലുള്ളവരാണ് ചികിത്സ തേടേണ്ടത്. അതായത് അവർക്ക് ഈ സ്ലീപ്പ് പാരാലിസിസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, ഉറങ്ങാൻ തന്നെ പേടിയാവുന്നവരായിരിക്കും അവർ. ഇതെന്ത് ഉറക്കത്തിൽ ഇനി ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണേണ്ടി വരുമോ, ഞാൻ കൊല്ലപ്പെടുമോ, അങ്ങനെയുള്ള ഭയങ്ങൾ. ചിലരുടെയെങ്കിലും കേസിൽ അത് മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലരുടെയെങ്കിലും ജീവിതത്തിന് അത് വളരെയേറെ ബാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഈ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ 10ൽ ഒരാൾക്ക് ആണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ, ആ 10ൽ ഒരാൾക്ക് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്? മെയിനായിട്ട് ഇപ്പോഴത്തെ തലമുറയുടെ ഈ പ്രശ്നത്തിന് കാരണം ഉറക്കമില്ലായ്മ. നമ്മൾ മൊബൈലും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ബെഡ്റൂമിലേക്കോ അല്ലെങ്കിൽ കിടക്കയിലേക്കോ കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശ്രദ്ധ അതിലേക്കായിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഉറക്കം വൈകുന്നു, അല്ലെങ്കിൽ കൃത്യമല്ലാത്ത ഉറക്കം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ദിവസം 9:30 കിടക്കും, പിറ്റേ ദിവസം 1 മണിക്ക് കിടക്കും, പിന്നത്തെ ദിവസം 10 മണിക്കായിരിക്കും കിടക്കുന്നത്. അങ്ങനെ ചിട്ടയല്ലാത്ത ഉറക്കം, അതാണ് സ്ലീപ്പ് പാരാലിസിസിൻ്റെ ഒന്നാമത്തെ കാരണം. പിന്നെയുള്ളത് സ്ട്രെസ്സാണ്. ഇന്നിപ്പോൾ എല്ലാവർക്കും തന്നെ ഉണ്ട്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് ജോബ് റിലേറ്റഡ് സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഫാമിലിയിലെ സ്ട്രെസ്സ്, സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ, അത് ഇത് അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് കാരണം പലർക്കും നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും, ഡേ ഷിഫ്റ്റ് ആയിരിക്കും, അങ്ങനെയുള്ള ചിട്ടയിലായ്മ. അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ, കാരണം ജോലി എല്ലാവർക്കും തന്നെ ആവശ്യമാണ്. അങ്ങനത്തെയുള്ള പല കാര്യങ്ങളും കൊണ്ടും സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാവും. പിന്നെയുള്ളത് ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ അമിതമായ ഉപയോഗമാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്രിസ്പായിട്ട് പറയുകയാണ്. നമ്മളുടെ ഉറക്കത്തിന് 4 സ്റ്റേജ് ഉണ്ട്. ഇതിൽ 1, 2, 3 സ്റ്റേജസ് സാധാരണ ഉറക്കമാണ്. 4ാമത്തെ സ്റ്റേജിലാണ് റെം സ്ലീപ്പ് അല്ലെങ്കിൽ റാപ്പിഡ് ഐ മൂവ്മെൻ്റ് ഉള്ള സ്ലീപ്പ്. ആ സമയത്താണ് സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുന്നത്. ആ സമയത്ത് ബ്രെയിൻ ആക്റ്റീവ് ആകുകയും ശരീരം ആക്റ്റീവ് അല്ലാത്ത അവസ്ഥയുണ്ടാവും. നമ്മുടെ നെഞ്ചിലെ മസിൽസും ശ്വാസോച്ഛ്വാസവും ഒക്കെ പതുക്കെയായിരിക്കും. ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉണരാനുള്ളൊരു എന്താ പറയുക അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം നീങ്ങാൻ നിർബന്ധിതമാവും. അപ്പോൾ അതേ ആ ഒരു അവസ്ഥയിലേക്ക് റിലാക്സ്ഡ് ആയ ശരീരം എത്താനുള്ള ആ ഡിലേ, ആ സമയത്തുണ്ടാകുന്ന നമ്മുടെ തലച്ചോറിൻ്റെ ചില തലച്ചോറ് നമ്മളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ചില ചിത്രങ്ങളാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന രീതിയിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചില പ്രേതാനുഭവങ്ങൾ എന്ന രീതിയിൽ നമ്മൾ കൂട്ടി വായിച്ചു കൊണ്ടിരുന്നത്. ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ വശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം.
അപ്പോൾ എല്ലാവരും ഇത് കേട്ടേനെ താങ്ക്സ്. നമ്മൾ ഇനി ഒരു അടിപൊളി ടോപ്പിക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ അറിയാൻ താല്പര്യമുള്ള ഇഷ്ടമുള്ളൊരു ടോപ്പിക്കായിട്ട് വേഗം എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.